മനുഷ്യനെ അല്ലേ കുറച്ച് ആത്മാഭിമാനം വേണം കൂടെ നിൽക്കുന്ന ഒരു തൊഴിലാളിയെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു മിസ്റ്റർ ഞാൻ പറയുന്നത് താനൊന്നും മനസ്സിലാക്കാ താനൊന്നും പറയണ്ടോ എടാ ഡാ ഡാ മൊതലാളിത്തത്തിന് ചെരുപ്പ് നക്കിയേ നാണമില്ലടാ നിങ്ങൾക്കൊക്കെ ചതിയന്മാർ മൂരാച്ചോടോ ഈ സ്ഥാപനമായിട്ട് തനിക്ക് ഇപ്പോ ഒരു ബന്ധവുമില്ല മര്യാദയ്ക്ക് പുറത്തു പോകണം ഞാനേ ലിയോ സീ ഫുഡ്സിനെ പ്രേമിക്കാൻ വന്നൊന്നുമല്ല എന്റെ അനുവാദമില്ലാതെ ഒരു ലോഡ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നിരിക്കുന്നു കാരണം അതിനു വേണ്ടി വന്ന അപ്പോ മര്യാദയുടെ ഭാഷ തനിക്ക് മനസ്സിലാവത്തില്ല ഇല്ല എന്നെ തിരിച്ചെടുക്കുന്നത് വരെ എന്നിൽ നിന്ന് ഒരു മര്യാദയും പ്രതീക്ഷിക്കണ്ട ഓ എന്തോന്ന് കാണാൻ നിൽക്കുള്ളൂ താൻ അയാളെടുത്ത തൊഴിലാളി എവിടുത്തെ തൊഴിലാളി ലോഡ് വെളിയിൽ പോകുന്നതിന് വല്ല തടസ്സമൊന്നും അല്ലല്ലോ എന്നെ തൊട്ടിലേക്ക് അപ്പൊ ഞങ്ങളെ എന്ത് കാര്യം അളി സ്ഥിരപ്പെടുന്ന കാര്യം അപ്പൊ ഇന്ന് തന്നെ അങ്ങോട്ട് സ്ഥിരപ്പെടുത്തിക്കളെ അല്ലേ എന്റെ നെഞ്ചു കൂടെ കേറ്റിക്കൊണ്ട് പോണ जीवन बाकी കുരിയച്ചൻ ഇങ്ങനൊരു മാർഗം സ്വീകരിച്ച് ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ വി ആർ റിയലി സോറി ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ സാരഥി ഫാക്ടറി ജോലിക്ക് കയറണം ഇനി എന്റെ ഡോഗ് വരും നിങ്ങളുടെ ജോലിക്ക് അതിപ്പോഴത്തെ ചൂടൊന്ന് തണുത്തിട്ട് ആലോചിച്ചാൽ മതി വാമളെ പുന്നുസേ ഓ ആ മോളെ ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം வேற ആരോടും പറയണ്ട ഓ മുത്തച്ഛൻ എവിടെ ഡോക്ടർ കാണാൻ പോയി അയാൾ എന്തിനാ വിളിച്ചേ ഏയ് അത് വെറുതേ വെറുതേ അതേ പുന്നുസേട്ടാ കുത്തി കുത്തി ചോദിച്ച് മോൾ എന്നെക്കൊണ്ട് കൂടുതൽ നുണ പറയിപ്പിക്കരുത് ആരോടും പറയരുതെന്ന് പാർത്ഥസാരഥി പ്രത്യേകം പറഞ്ഞതാ അയാളുടെ ഒരു സുഹൃത്തിനോട് കുറച്ച് കാശ് വാങ്ങി മരുന്ന് മേടിച്ച് വീട്ടിലെത്തിക്കാൻ മണി எங்க போனான் இவன் மணி ஒரு இடத்துல உட்கார மாட்டான் பார்த்த சாரதியோட அம்மா இல்ல ஆமா அவன் இங்க இல்லை வேலைக்கு போயிருக்கான் இன்னும் சாப்பிட கூட வரலை நீங்க யாரு இது பார்த்த சாரதி ஜோலி என்ன கம்பெனியோட முதலாளியா அடடே மீராவா பார்த்த உங்களை பத்தி நிறைய சொல்லியிருக்கான் காலேஜ்ல படிக்கிற இல்லையா உள்ள வாங்க உள்ள வாங்க உங்களுக்கு கொஞ்சம் தரக்குண்டு அச்சோ நீங்க ஆத்துக்கு வந்துட்டு உங்களுக்கு காத்து கொடுக்காம அஞ்சேன்னு பார்த்த சாரதிக்கு தெரிஞ்சா அவன் என்ன கொன்னுடுவான் அலமா பார்த்த சாரதி ஒரு வேலக்காக மதுராசிக்கு அழைச்சிருக்கானு கொஞ்ச நேரம் கழிஞ்சே வரும் ஐயோ அவன்கிட்ட சொல்லவே இல்லையே சொல்லலாம் தான் பட்டன தீர்மானிச்சாலே ட்ரெயினுக்கு சமயம் ஆயிப்போம் அவன் போயாச்சு அல்லே ஆ விவரம் அறிவிக்கானே நாங்கள் வந்தது இது இந்த மருந்து இவர தரான் பர்ணு என்ன அம்முக்கு சுகம் இல்லையா மருந்து எனக்கு இல்லை பணி பணி எங்கடா போனா இங்க வாடா சாப்பிட வேண்டாமா
പാർത്തന്റെ തമ്പിയാക്കും. അവനുള്ളതാ മരുന്ന്. പൊല്ല എത്രയായി? ദാ ചാപ്പിടെ. മരുന്ന് ഇങ്ങനെ കഴിക്കാന്നല്ലാതെ ഒരു പ്രയോജനമില്ല. പാർത്തന്റെ കിടക്കുന്ന കാശിലെ മുക്കാൽ ഭാഗവും അവനക്ക് മരുന്നിക്കാൻ പോറത്. മദ്രാസിലെ ആരോ പെരിയ ഡോക്ടർ രാമൂർത്തിയാ അവരെ കൊണ്ടുപോയി കാമിക്കുന്നു പാർത്തൻ ചൊല്ലിയിരിക്കാൻ. പാർത്തൻ ഒരു ചിട്ടിക്ക് ചെന്നിരിക്കാൻ. അത് കിടച്ചിട്ട് വേണം പോകാൻ. ദൈവം ഓരോരുത്തർക്ക് ഓരോ വിധി കൊടുക്കുന്നതാ. പാർത്തന്റെ കാര്യം തന്നെ നോക്ക്. ഇരിക്കുന്ന നഗയെല്ലാം ഇത്ത അവനെ പഠിക്ക വെച്ചൻ. എം കോം പാസ്സാണ് പയ്യൻ ചെയ്യുന്ന വേലയെ അവൻ ചെയ്യാൻ. എം കോമോ? ആമാ എം കോം. അവൻ ചൊല്ലലിയാ? ഇല്ല. ചൊന്നാ ഇരിക്കുന്ന വേലയും പോയിടുമേനു ഭയന്ന് ചൊല്ലാമിരുന്നിരുപ്പാൻ. ഇതുക്ക് മുന്നാലെ ഒരു ഹോട്ടലിലെ ബില്ല് എഴുതുന്ന വില കടിച്ചത് എം കോം തെരഞ്ഞൊണ്ണേ അന്ത വിലയും പോയിടുത്തു. അടേ കോഫിയെ കൊടുക്കലെ. ഉക്കറങ്ങോ ഇപ്പൊ അടിച്ചുണ്ടേ. വേണ്ട, ഞങ്ങൾ ഇറങ്ങ. ഒന്നും പറയണ്ട, നിങ്ങൾ വെറും മണ്ണ. നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. ശാന്തേ, നിങ്ങൾക്ക് പറ്റിയത് പോലീസ് പണി തന്നെയാ. എങ്ങാണ്ടൂന്ന് കയറി വന്ന ഒരു കിഴവൻ പിള്ളേരെ ഒറ്റയടിക്ക് കയ്യിലെടുത്തു. അയാള് പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ഞാനൊന്ന് ഡാൻസ് ചെയ്താലോ? ഓട്ടന്തുള്ളലൊക്കെ കുറച്ച് എനിക്കറിയാലോ. കുട്ടികളോട് നന്നായി പെരുമാറി അവരുടെ സ്നേഹം പിടിച്ചെടുത്തില്ലെങ്കിലേ ഇവിടുന്ന് ഓടിത്തുള്ളി പോവേണ്ടി വരും. ഓടണോ തുള്ളണോ എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളൊരു മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. പിന്നെ മോൻ സിനിമയില് ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മ അവനും സ്റ്റണ്ട് ചെയ്യും. കളിക്കാം. മോ ഇങ്ങനെ തിരിഞ്ഞു നിക്ക്. അമ്മ അവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ. മേല് കൊള്ളില്ല കേട്ടാ. മേല് കൊണ്ടില്ലല്ലോ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിക്ക്. അതുപോലെ തന്നെ വീഴണം. അയ്യോ, ഞാൻ ഇടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. നല്ല കളി, എന്നും കളിക്കാം. ആ മരണം വരെ കളിക്കാണോ? പത്രല്ല കൈ തരാൻ. എന്റെ മൂത്ത എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? നോക്കി എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോട്ടിഞ്ച് വരാനല്ല, അല്ല വായിൽ ഉപ്പുരസം തോന്നുന്നു. ചെറുതായിട്ട് ഉപ്പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ അവന് നല്ല ഇഷ്ടായി. പൊട്ടിന മോനെ നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അരി ഓടിയായി. ആരാ മീരേത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസ് ഇല്ലാതെ കേറി വരിക, ഇരിക്കുക. ഞാൻ ദുർബലനാണ്, സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്, ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ് പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തെ ഒന്നൊരു കുറവും ഇല്ല. മോണെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണോ? അല്ല കുഞ്ഞമ്മ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണ് മോളെ. കുഞ്ഞമ്മേ ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചത് നിർത്തില്ല. ഓ, അതിനെന്താ? ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്, ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോവും. അങ്ങനൊരു മഞ്ഞു
എന്തായി സംഗതി? കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി.